ചാവക്കാട് മുതൽ ഒരുമനയൂർ വില്യംസ് വരെയുള്ള റോഡ് മാസങ്ങൾക്ക് മുൻപാണ് തകർന്നത്. ഇതിനിടയിൽ ഇവിടെ വലിയ കുഴികൾ രൂപപ്പെട്ടിരുന്നു. എന്നാൽ താൽക്കാലികമായി കുഴിയടയ്ക്കുമ്പോഴും വീണ്ടും കുഴികൾ ഉണ്ടാകുന്ന സ്ഥിതിയാണ്. ഓരോ സമയവും കുഴിയടയ്ക്കുമ്പോഴും ഹൈവേയിൽ ഗതാഗത നിരോധനം ഉണ്ടാകാറുണ്ട്. നിലവിൽ റോഡിൽ ടൈലുകൾ വിരിക്കുന്ന പ്രവൃത്തിയാണ് നടക്കുന്നത്. നിർമ്മാണത്തിലെ മെല്ലെപ്പോക്ക് മൂലം ജനങ്ങൾ ഏറെ ബുദ്ധിമുട്ടിലാണ്. പണി നടക്കുന്നതിനാൽ ഒരു ഭാഗത്ത് മാത്രമായാണ് ഗതാഗതം നടത്തുന്നത്. യാതൊരു ആസൂത്രണവും ഇല്ലാതെയാണ് ഇവിടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നതെന്നാണ് നാട്ടുകാരുടെ ആരോപണം. ബ്രേക്ക് പിടിച്ച് അപ്പോസിറ്റ് പോയി വീഴും. ഒരു കാർ അവിടെ ബ്രേക്ക് പിടിച്ചിട്ട് അതിന്റെ മുകളിൽ പോയിട്ട് വേറൊരു വണ്ടി ഒന്ന് ഇടിച്ചു. ഈ കാണുന്ന ചെറിയൊരു പീസ് അവിടെ ഇടില്ല. അമ്മാരി പൊടിയുടെ ഇവിടെ ഫുള്ള് പൊടി എന്ന് പറഞ്ഞാൽ ഒടുക്കത്ത് പൊടി, ഇവിടെ ഇരിക്കാൻ പറ്റില്ല. അശാസ്ത്രീയമായി ഇന്റർലോക്ക് വിരിക്കുന്നതിനാൽ തുടർന്നും ഇത് റോഡ് നവീകരണത്തെ സാരമായി ബാധിക്കുമെന്നാണ് ആശങ്ക. കുഴികൾ രൂപപ്പെടാത്ത പല ഭാഗങ്ങളിലും റോഡ് കുത്തിപ്പൊളിച്ച് ഇന്റർലോക്ക് വിരിച്ചതായി കാണാം. ഇതിന്റെ കാരണവും വ്യക്തമല്ല. പല ആൾക്കാരും ജോലിക്ക് പോകുന്നവരും പല ആൾക്കാരും ബുദ്ധിമുട്ടിലാണ്. അതുപോലെ ഇപ്പോൾ ഒരു ഇന്റർലോക്കാണ് വിരിക്കുന്നത് പറയുന്നുണ്ട്. ഇത് വിരിക്കുന്നത് തന്നെ ഒരു ചെറിയൊരു സൈഡ് വിരിക്കാൻ തന്നെ രണ്ട് മൂന്ന് ദിവസങ്ങൾ എടുത്തിട്ടാണ് അവർ വിരിച്ചുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ഇതിപ്പോൾ പല സൈഡിലും കുഴിയാണ്. പല ആൾക്കാരും ഇപ്പോൾ അപകടങ്ങൾ സംഭവിക്കുന്നുണ്ട്. വലിയൊരു ചരക്ക് ഗതാഗത പാത കൂടിയാണ് ഈ റോഡ്. കാലവർഷം ശക്തി പ്രാപിച്ചാൽ താമസിയാതെ ഈ റോഡ് വീണ്ടും തകരുന്ന അവസ്ഥയാണ് ഉള്ളത്. ദിനംപ്രതി ആയിരക്കണക്കിന് വാഹനങ്ങൾ കടന്നുപോകുന്ന ഈ റോഡിൽ നിരവധി വാഹനങ്ങളാണ് അപകടത്തിൽപ്പെടുന്നത്. റോഡ് പൊടിച്ചിട്ടതിനാലും പൊടിശല്യം മൂലവും ദുരിതം പേറുകയാണ് റോഡിലെ വ്യാപാരികളും യാത്രക്കാരും. ഈ ഫില്ല് ചെയ്യുന്നത് തന്നെ ജനങ്ങൾക്ക് ഏത് രീതിയിൽ എങ്ങനെ വരണം എങ്ങനെ പോകണമെന്നുള്ളതിനെ പറ്റിയിട്ട് ഒരു കാഴ്ചപ്പാടും ഇല്ല. ഇവിടെ ഇഴഞ്ഞു നീങ്ങുന്ന റോഡ് നിർമ്മാണം എത്രയും വേഗം പൂർത്തിയാക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. അധികാരികൾ ഇതിന് ശാശ്വത പരിഹാരം കാണാത്ത പക്ഷം കടുത്ത സമരത്തിലേക്ക് നീങ്ങുമെന്നും പ്രദേശവാസികൾ പറയുന്നു. സി മലയാളം ന്യൂസ്, തൃശൂർ.